എല്ലാവരും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ഈ സമയം. എല്ലാവരും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഈ സമയം, സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇതാ നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൂതനുണ്ടെങ്കിൽ, ശാപമുണ്ടെങ്കിൽ, ഇന്ന് അതിനെ യേശു എടുത്തു മാറ്റി വെളിച്ചം വീശുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു ദൂതനെ കർത്താവ് നിനക്കായി ഒരുക്കും. അധരം തുറന്ന് ഹൃദയത്തിൽ ദൈവത്തെ പതിയെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ്യ. യേശുവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. എല്ലാവരോടും ദൈവത്തെ സ്തുതിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ഓ മുറികളിലായിരിക്കുന്നവർ പോലും ഈ സമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ്യ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ശരീരത്തിലൊരു ദൈവത്തിന്റെ ചൈതന്യം കടന്നു വരുന്നു എന്നുള്ള വിശ്വാസത്തിൽ ആരാധിച്ച് എല്ലാവരും പതിയെ പതിയെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ്യ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ്യ. യേശുവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ. ഹല്ലേലൂയ്യ. യേശു ഒരു ആത്മീയ അഭിഷേകം, ഒരു സന്തോഷം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. ഒരു സന്തോഷം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ ലോഞ്ചിനസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കണമേ, ഒരിക്കലും ഒരു നന്മയിലേക്ക് കടന്നു പോകാൻ ലോഞ്ചിനസ് സാധിച്ചിട്ടില്ല. അതായത് തിന്മയുടെ അല്ലെങ്കിൽ ക്രൂരമായ ഒരു 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 ഹൃദയമാക്കി അല്ലെങ്കിൽ ഒരു ദുഷ്ട സ്വഭാവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ലോഞ്ചിനസ്. ഈ ലോഞ്ചിനസിൻ്റെ കണ്ണിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ രക്തം വീഴാൻ തക്കവണ്ണം അവൻ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകാൻ ദൈവം അവനെ ഇടയാക്കി എന്നുള്ളതാ സത്യം. ആ അടുക്കലേക്ക് കയറിപ്പോയി കുത്തിയ വഴി ആ ജലം അല്ലെങ്കിൽ ആ രക്തം കണ്ണിൽ വീഴുന്നു, കാഴ്ച കിട്ടുന്നു. അവൻ അവൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്ന ഒരു 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 വ്യത്യാസമുണ്ട്. അവൻ, ദൈവമേ ഇത് എന്തൊരു അത്ഭുതമാണ്, അവന് മനസ്സിലായി ഇതിലെന്തോ ഉണ്ട്. അവൻ പെട്ടെന്ന് പിന്മാറി, അവൻ പെട്ടെന്ന് മാറി. അവന് തെറ്റുപറ്റിയോ എന്ന് തോന്നി അവൻ വീട്ടിലോട്ട് പോയി. പടയാളികളെല്ലാം വീട്ടിലോട്ട് പോകുന്ന പോലെ പുള്ളി വീട്ടിലോട്ട് പോയി. അവൻ്റെ ജീവിതത്തിലെ വലിയ ചേഞ്ചാണ് നടന്നിരിക്കുന്നത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു മഹാ അത്ഭുതം അവൻ്റെ ശരീരത്തിൽ അവൻ ദർശിച്ചേക്കുവാ. അവനിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ന്യൂസ് എല്ലാ ആളുകളിലേക്ക് ഇങ്ങനെ പടരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഈ പടയാളികൾ, കാവൽ നിന്ന പടയാളികളെല്ലാവരും നേരെ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരോട് പറയുക, അതെ ക്രിസ്തു ഇന്നത് സംഭവിച്ചു, പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടായി, ഭൂകമ്പം പോലെ ഒന്നുണ്ടായി, ഞങ്ങൾ ചിതറി വീണു, ഒരു വെളിച്ചം വന്നു, അവൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു. യഥാർത്ഥമായും ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിനെ കണ്ണിൽ കണ്ട ഈ പടയാളികളെ ഈ പുരോഹിതന്മാർ എന്ത് ചെയ്തു, ലോക്ക് ഇത് മിണ്ടിപ്പോകരുത്, അതിനെക്കുറിച്ച് ആരോടും പറയരുത്, അവരെ ലോക്ക് ചെയ്തു. പക്ഷെ അവിടെയാ ഈ ലോഞ്ചിനസും ഈ പറയുന്ന പടയാളികൾക്ക്, ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരാണ്, സുഹൃത്തുക്കളാണ്, നമ്മൾ സുഹൃത്തുക്കളല്ലേ. സുഹൃത്തുക്കളായ ഈ വ്യക്തി, ഈ ലോഞ്ചിനസിനുള്ള കാര്യങ്ങൾ അവിടെയുള്ള മറ്റുള്ള പടയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മൂന്നാം ദിവസം യേശു ഉയർത്തി ഇവർ, എടാ സംഭവം അങ്ങനെയൊന്നുമല്ല കേട്ടോ, കാര്യം പുരോഹിതന്മാർ അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ, നീ വീട്ടിലാണ്. പക്ഷേ ആ മൂന്നാം ദിവസം ഈ ഗുഹയിൽ ഇന്നതൊക്കെ സംഭവിച്ചു. ഇത് ലോഞ്ചിനസിനെ അത്യായി അവനെ ട്രാൻസ്ഫോം ചെയ്ത് കളഞ്ഞു. അന്ന് മുതൽ അവൻ്റെ ജീവിതം ക്രിസ്തുവിലേക്ക് ടേണായി. നോക്കണമേ, അവനെ തകർത്തിട്ട അവൻ്റെ ഒരു ദുഷ്ടതയ്ക്ക് നോക്ക്, അവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ കുത്തിയവനാ. ഈ ലോഞ്ചിനസിനെ കർത്താവ് ക്ഷമിച്ചെങ്കിൽ നമ്മളോട് ക്ഷമിക്കത്തില്ലേ? ഈ ലോഞ്ചിന് ഓൺ സ്പോട്ടിൽ അവനെ ക്ഷമിച്ച് അവനെ ദൈവത്തിലേക്ക് അടുപ്പിച്ച കർത്താവിന് നമ്മുടെ എത്ര വലിയ ശാപവും എടുത്തു മാറ്റാൻ സാധിക്കും. നീ എത്ര തകർച്ചയിലാണെങ്കിലും, നീ എത്ര വീണ് കിടക്കുന്നവനാണെങ്കിലും, നിന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരാത്മാവിൻ്റെ നടത്തിപ്പുണ്ടല്ലോ, ഇന്ന് ഈ സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആര്? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകുന്നത് പെട്ടെന്ന് ടേൺ ചെയ്ത് മറ്റൊരു വഴിയിലേക്ക് ദൈവം നയിക്കും. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നോക്കണമേ, ഇവിടെ ലോഞ്ചിനസിന് ഉണ്ടായിരുന്ന ഒരു മാറ്റമില്ല. ഇതുപോലെ തന്നെ സക്കേവൂസിന്റെ ജീവിതത്തിലുണ്ട്. ഇവിടെ ലോഞ്ചിനസിന് ഒരു സാക്ഷ്യം കിട്ടി ക്രിസ്തുവിനെ കുറിച്ച്. ആരുടേന്ന്? ശരീരത്തിലുണ്ടായ സാക്ഷ്യം കൂടാതെ മറ്റൊരു സാക്ഷ്യം കൂടി കിട്ടി ക്രിസ്തുവിനെ കുറിച്ച്. ആരാ? എവിടുന്ന്?
ആരാ സാക്ഷ്യം പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ച്? പിന്നെ പടയാളികൾ അല്ലേ, പടയാളികൾ സാക്ഷ്യം പറഞ്ഞു ലോഞ്ചിനസിനോട്. ഇതുപോലെ തന്നെ സക്കേവൂസിന്റെ ജീവിതത്തിലുണ്ട്. സക്കേവൂസ് അവിടെയുള്ള വലിയ ധനികനാണ്, അതേസമയം ഈ സക്കേവൂസ് ഒരു ദുഷ്ടനുമാണ്. സക്കേവൂസ് ദുഷ്ടനാണ്, കാരണം പിഴിഞ്ഞ് ആളുകളെ പിഴിഞ്ഞ് പലിശയ്ക്ക് വാങ്ങുന്ന ഒരു മനുഷ്യനാണ് ഈ സക്കേവൂസ്. ഈ സക്കേവൂസ് ഇതുപോലെ ഈ ക്രൂരമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഭാര്യ, സക്കേവൂസിന്റെ ഭാര്യ, ചരിത്രം പറയുക, സക്കേവൂസിന്റെ ഭാര്യ പറയും, യേശു ക്രിസ്തു ഇവിടെ ചുറ്റിലും രോഗങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ, യേശു ക്രിസ്തു ഇങ്ങനെ. അപ്പൊ ഈ ഭാര്യ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും, പക്ഷെ ഭർത്താവ് എന്താണ്? ദുഷ്ടനാണ്. ഭാര്യ ഈ യേശു ക്രിസ്തു പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അവിടെ തളർന്നു വീണവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അന്തരെ കാഴ്ചയോട്, ഇതെല്ലാം ഈ ഭാര്യ ചെന്ന് ആരോട് പറഞ്ഞുകൊണ്ടിരിക്കും? സക്കേവൂസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സക്കേവൂസ് ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക, ഈ അവൻ ഇന്ന ആൾ ഇത്ര രൂപ നാളെ തരാണ്ട് അവൻ തന്നില്ലെങ്കിൽ അവൻ്റെ കഴുത്തിന് പിടിക്കണം, ഇന്ന ആൾ ഇന്നത് ചെയ്യാനുണ്ട് അവനെ പിടിക്കണം, ഇന്ന ആൾക്ക് 10,000 കൊടുക്കാണ്ട് അവന് 10,000 എന്നുള്ളത് 20,000 ഇട്ട് തിരിച്ചു പിടി, ഇങ്ങനെ കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെവി കൂടെ ഈ ഭാര്യ പറയുക, അത് യേശു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, യേശു ക്രിസ്തു അവിടെ ഇന്നത് ചെയ്തു, യേശു ക്രിസ്തു എന്നും. ഈ സക്കേവൂസ് ഇത് കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ സക്കേവൂസ് പ്രതികരിച്ചിട്ടൊന്നുമില്ല. സക്കേവൂസ് എന്ത് ചെയ്തിട്ടില്ല? പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഒരു മാറ്റവും സക്കേവൂസിന് കാണുന്നില്ല അവിടെ. അങ്ങനെ നാളുകൾ കുറേ കടന്നു പോയി കഴിഞ്ഞപ്പോഴാ ഒരു ദിവസം ആ പട്ടണത്തിലൂടെ യേശു ക്രിസ്തു ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഈ സക്കേവൂസ് കണക്കൊക്കെ എഴുതി അവിടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ച. ഇതെന്താ ഇത്രമാത്രം ഒച്ച? അപ്പൊ പുറത്തു ഇറങ്ങിയിട്ട് പുള്ളി ചോദിച്ചു, ഇതെന്താ ഇവിടെ എന്തോ ഒരു കോലാഹലമൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ബ്രിത്യന്മാർ പറഞ്ഞു, അതേ നസറായനായ യേശു ക്രിസ്തു ഈ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിലും അത് കേട്ടപ്പോ അത്രയും നാൾ ഭാര്യ പറഞ്ഞത് കേൾക്കാത്ത ഭർത്താവ്, അത്രയും കാലം ഭാര്യ കുണുകുണു കുണു 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 എന്ന് യേശുവിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളും പലവരും നമ്മുടെ മക്കളോട് ഇങ്ങനെ വീട്ടിലിരുന്ന്, ഏടാ ഒന്ന് പോടാ ധ്യാനത്തിന്, യേശു അങ്ങനെ ചെയ്തടാ, യേശു ക്രിസ്തു ഇന്ന ആളുടെ ജീവിതത്തിൽ ചെയ്തടാ, ദേ ഇന്ന ബ്രദറിനെ അനുഗ്രഹിച്ചടാ, ഇന്ന ബ്രദറിനെ അനുഗ്രഹിച്ചടാ എന്ന് ചിലപ്പോൾ ഒരിക്കലും കർത്താവിൽ വരാത്ത മക്കളോട് ഇപ്പോൾ പറയുന്ന ആരെങ്കിലും ഉണ്ടാവും ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഭാര്യയോട്, എടീ ഒന്ന് വാ നീ ധ്യാനത്തിന്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും മനസ്സിലാവും, അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഭർത്താവ് മാനസാന്തരപ്പെട്ടുണ്ടാവില്ല, നാളുകളായി പറയാൻ തുടങ്ങിയിട്ട് ചെവിട്ടോർമ്മ ചൊല്ലി 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 മടുത്തിട്ടുണ്ടാവും. പക്ഷേ യേശു ക്രിസ്തു ആ വഴിയിലൂടെ പോയപ്പോ അന്ന് വരെ അവൻ കേട്ടുകൊണ്ടിരുന്നതിന്റെ റിസൾട്ടാ ഇവൻ ഇറങ്ങി ഓടി. ഓ, ഇത്രയും നാളെ എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്തു അല്ലേ അത് എന്നാ ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യമുള്ളൂ. കണ്ട ഒറ്റ നിമിഷം, അത്രയും നാൾ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഒറ്റ നിമിഷം റിസൾട്ട് ആവുക. ഓടി ചെല്ലുന്നു, കാണാൻ പറ്റുന്നില്ല, വെപ്രാളമായി മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി നോക്കുന്നതും ക്രിസ്തു അവിടെ നിന്ന് പറയുക, സക്കേവൂസേ ഇറങ്ങി വാ എന്ന് വെച്ചാൽ സക്കേവൂസിനെ കർത്താവ് എന്നേ നോട്ടമിട്ടതാ. ഇതാ പറയുന്ന കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സാക്ഷ്യം പറയൽ അവസാനിപ്പിക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഭർത്താവിൻ്റെ അടുക്കൽ പറയണം. ഒരുപക്ഷെ ഒരു വർഷമായിട്ടുണ്ടാവും പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ പല ആളുകളും ഈ ധ്യാനത്തിന് പോകുന്ന പറയത്തുണ്ടാവത്തുള്ളൂ, പക്ഷെ പറയേണ്ടത് എന്താണെന്നറിയാമോ? അത്ഭുതങ്ങളാണ് പറയേണ്ടത്. ഇവിടെ ഇന്നാൾക്ക് മാറ്റമുണ്ടായി, ഇന്നാൾക്ക് മാറ്റമുണ്ടായി എന്ന് പറയണം. 9 മാസക്കാലം എൻ്റെ ജീവിതത്തിൽ ഇത് ചവിട്ടോർമ്മ കേട്ടവനാണ് ഞാൻ. 9 മാസം വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ തൊയിരിക്കേട് തുടങ്ങും. ധ്യാനത്തിന് പോ, ട്രിവാൻഡ്രത്തിൽ ധ്യാനമുണ്ട്, ട്രിവാൻഡ്രത്തിൽ ധ്യാനമുണ്ട്, ഷിബു ബ്രദറിനോട് ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടുകൊണ്ടേരി ചവിട്ടോർമ്മയെ ശല്യമാണ്, മാനസമാധാനം കളയും. അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടി ധ്യാനം വരുമ്പോഴൊക്കെ തള്ളിവിടുപ്പ് ഒക്കെ ധ്യാനത്തിന് 3 ദിവസം സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ 9 മാസം ചവിട്ടോർമ്മ കേട്ട് 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 മടുത്തിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ബൈക്ക് ഒരു കാര്യമില്ലാതെ എൻ്റെ മേത്ത്, അതും ഹർത്താൽ ദിവസം വന്ന് വണ്ടിയിട്ടിരിക്കുന്ന ഹർത്താൽ ദിവസം, ഒറ്റ വണ്ടിയില്ലാത്ത ദിവസം മറ്റൊരുത്തം വന്ന് എൻ്റെ മേത്ത് കയറ്റിക്കൊണ്ടുപോയി. 4 പേര് പിടിച്ചുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുതന്നെ, വീട്ടിൽ എനിക്ക് ഡോറും കൂട്ടാൻ പറ്റില്ല, ഞാൻ എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ആ കിടപ്പ് ബെഡിൽ വന്ന് ഞാനിങ്ങനെ കിടക്കുക, ഒരു ഗതിയില്ല, പരഗതിയില്ല, കയ്യും അനക്കാൻ പറ്റില്ല, കാലും അനക്കാം. ആ കിടപ്പാണ് അന്ന് 9 മാസം എൻ്റെ ചെവിട്ടോർമ്മയിൽ കേട്ടുകൊണ്ടിരുന്ന ആ ധ്യാനം, ആ ക്രിസ്തു, ആ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ വരികയും രാവിലെ എഴുന്നേറ്റ് ഞാൻ ചായക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുക, എണീറ്റ് പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പം അമ്മ ചായ എടുത്തുകൊണ്ട് ഇങ്ങനെ വരിക. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇനി എന്ന ധ്യാനം, ഇനി എന്ന ധ്യാനം. 9 മാസം ചെവിട്ടോർമ്മ ചൊല്ലിയതിൻ്റെ ഫലം ഇത് എൻ്റെ ജീവിത സാക്ഷി. ഇത് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം തുടരെ 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 ഒരിക്കലും നമ്മളതിനകത്ത് ബലഹീനരാകാം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ജീവിതത്തെ വൻ അത്ഭുതത്തിലേക്ക് മാറ്റും. അവിടെ പിശാച് ജയിക്കത്തില്ല. യേശുവിൻ്റെ സാക്ഷ്യം കേൾക്കും തോറും പിശാച് ലജ്ജിച്ചുകൊണ്ടേയിരിക്കും.
നമ്മളെ നാശത്തിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദുരാത്മാവ് ഉണ്ടല്ലോ. ആ ദുരാത്മാവ് പതിയെ പതിയെ ലജ്ജിച്ച് ലജ്ജിച്ച് പേടിച്ച് പേടിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം കേൾക്കുന്നത് യേശു എന്ന നാമമാ, യേശു ക്രിസ്തു എന്ന നാമമാ കേട്ടുകൊണ്ടിരിക്കുന്നേ. ആ കേൾക്കുമ്പോ പിശാച് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തിലേക്ക് നയിക്കുന്ന ദുരാത്മാവ് പതിയെ പതിയെ മാറുമ്പോണ്ടല്ലോ, അറിയാതെ അങ്ങ് കയറി ചെല്ലും. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ ദൈവമക്കളെ എന്നും നമ്മള് ഉത്സാഹിക്കൊണ്ടേയിരിക്കണം. എല്ലാവിടെയും നമ്മൾ ഉത്സാഹിക്കണം. കണ്ണുകളടച്ച് ദൈവത്തെ സ്തുതിച്ചേ, മനസ്സിലായവരെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നമ്മുടെ ഇപ്പൊ ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ കർത്താവിലേക്ക് കടന്നു വരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കർത്താവിലേക്ക് അടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവത്തിന് സമർപ്പിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓർക്കാം നമ്മുടെ ജീവിത പങ്കാളിയെ, നമുക്ക് ഓർക്കാം മാനസാന്തരത്തിൽ ഇതുവരെയും എത്താത്ത നമ്മുടെ ഭർത്താവ്, മാനസാന്തരത്തിൽ ഇതുവരെയും എത്താത്ത എന്റെ ഭാര്യ, മാനസാന്തരത്തിലേക്ക് ഇന്നു വരെ എത്താത്ത എന്റെ മക്കള്, മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന എന്റെ അപ്പൻ അമ്മ, എന്റെ സഹോദരൻ സഹോദരി, അവരെ ഇപ്പൊ ഞാൻ സമർപ്പിക്കുക യേശുവേ. അവരെ അവരുടെ കാതുകളിലേക്ക് നിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എത്തിക്കുവാൻ, നിന്റെ നാമത്തിൽ നൽകുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങൾ അവരുടെ കാതിൽ കൊണ്ടെത്തിക്കുവാൻ ഒരു കൃപ എനിക്ക് നീ നൽകണമേ കർത്താവേ. ഇന്നു മുതൽ അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ ദൈവമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൽ ഇതുപോലെ തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, മത്തായി. നമ്മുടെ അപ്പസ്തോലനായ മത്തായിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മത്തായി യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാമോ? മത്തായി യഥാർത്ഥത്തിൽ ആരാ? യഥാർത്ഥത്തിൽ ആരാ? ലാസർ. ആ ടാക്സ് കളക്ടർ. ദൈവം ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലാവാൻ ഞാൻ തോന്നുന്നു. ഈ മലയാളത്തിൽ പറഞ്ഞു, വലിയ ആളുകളൊക്കെ പറ അപ്പൊ മലയാളത്തിൽ കേൾക്കാൻ പറ്റും. ചുങ്കക്കാരൻ. പക്ഷെ അതേസമയം ഇവൻ ലേവ്യനാണ്. ഈ ലേവി എന്ന് പറയുന്നത് എന്നതാ? ലേവി ശരിക്കും പുരോഹിത വിഭാഗത്തിൽപ്പെട്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന യഹൂദര്, യഹൂദരുടെ കണ്ണിൽ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിയും ദുഷ്ടനും വഞ്ചകനും നീചനും അല്ലേ? എന്നിട്ടും അതേ ജനത്തിന്റെ മധ്യേ ചുങ്കക്കാരനായി തല ഉയർത്തി നിൽക്കുന്ന മനുഷ്യനാണ് മത്തായി. അങ്ങനെയാണെങ്കിൽ മത്തായിയുടെ ചങ്കുറപ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞ് മനസ്സിലാവട്ടെ, നമ്മളിപ്പോ യേശുവിന്റെ പേര് പല സ്ഥലങ്ങളിലും പറയാൻ ലജ്ജിക്കാറുണ്ട് നമ്മളല്ലേ. നമ്മുടെ നാട്ടിൽ പോയി യേശുവിനെ കുറിച്ച് പറയില്ല, നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ എന്ത്, കാരണം നാണക്കേടാ നമുക്ക് പലവർക്കും. മനസ്സിലാവട്ടെ, കാരണം അവരെന്ത് വിചാരിക്കും എന്നത്. പക്ഷെ മത്തായിനെ നോക്ക്, സ്വന്തം ജനത്തിന്റെ മുന്നിൽ ആപ്യാണ്, ദുഷ്ടനാണ്, നീചനാണ് എന്ന് പറയപ്പെടുന്നത് എന്താണോ അതേ തിന്മ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ആര്? ഈ ചുങ്കക്കാരനായ ഈ മത്തായി. അവരെ തൊടാൻ പറ്റത്തില്ല ആർക്കും, കാരണം റോമൻ പട്ടാളം മത്തായിക്ക് ചുറ്റും. മത്തായിനെ തൊട്ട് കഴിഞ്ഞാൽ റോമൻ പട്ടാളം എടുത്തിട്ട് പൂട്ടിയിടും. അപ്പൊ മത്തായി ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ നടക്കുക, ഇങ്ങനെ മത്തായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പെട്ടെന്ന് മത്തായിയുടെ ചരിത്രത്തിൽ പറയുക, മത്തായിയുടെ ഒരു സുഹൃത്ത് തളർവാത രോഗി ഉണ്ടായിരുന്നു. അപ്പൊ വിശുദ്ധ മത്തായിയുടെ ഈ ഒരു സുഹൃത്തായിരുന്നു. അപ്പൊ പുള്ളിയുടെ തളർവാദം കർത്താവ് മാറ്റി എന്നുള്ളത് മത്തായി കേട്ടു. ചുങ്കക്കാരനാ പുള്ളി കേട്ടാ, മത്തായി നീ അറിഞ്ഞോ നിന്റെ സുഹൃത്തല്ലേ അവര് തളർവാദം മാറി, ഇത് മത്തായിയുടെ ഉള്ളിലൊന്ന് കൊണ്ടുപോകും. എന്റെ അവന്റെ തളർവാദം മാറിയോ, തളർന്നു കിടന്നു അവനോ? അപ്പൊ ഈ സുഹൃത്തുക്കളാണല്ലോ തളർന്നു കിടക്കുക. അവൻ എണീറ്റത്ര, ഇത് മത്തായിയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇങ്ങനെ പച്ച ഇങ്ങനെ നിൽക്കുന്ന സമയത്താ യേശു ക്രിസ്തു ആ സൈഡിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാ. പോണ സമയത്ത് മത്തായിനോട്, മത്തായി എന്നെ അനുഗമിച്ചു കൊള്ളുക, വേറൊന്നും മത്തായിയോട് പറയേണ്ടി വന്നില്ല. മത്തായി നേരെ എല്ലാം എടുത്തു വെച്ചു, പിന്നാലെ നടന്നു. നമ്മൾ സുവിശേഷം വായിക്കുമ്പോ മത്തായിനെ ഏതാണ്ട് മന്ത്രവിദ്യ നടത്തിയിട്ട് മത്തായി ഏതാണ്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കൊണ്ടുപോയതായിട്ടാ നമ്മൾക്ക് എന്നോ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം മത്തായി കേട്ടിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങൾ മത്തായിയുടെ ഹൃദയത്തെ തുളച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു വിളിച്ച വഴി ഇറങ്ങിപ്പോയത്. കർത്താവ് പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തെ മാറ്റി മറിക്കും. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം ഞാൻ മറ്റൊരുത്തനോട് പറയുമ്പോൾ അവനെ പിശാച് വഴിതെറ്റിച്ച് നാശത്തിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യം പറയുമ്പോൾ അവനെ വഴിതെറ്റിക്കുന്ന ദുരാത്മാവ് മാറുകയും അവനെ നന്മയിലേക്ക് നയിക്കാൻ അത് ഇടയാക്കുകയും വലതുകാരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും ബൈബിൾ നിർക്കുക. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 25-ാമത്തെ വാക്യം. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും
അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശ്രദ്ധിക്കണമേ, വിജാതിയരെ അവരുടെ മേൽ അവരുടെ യജമാനെ യജമാനത്വം പുലർത്തും അല്ലേ, യജമാനത്വം പുലർത്തും. കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. വിജാതിയരുടെ മേൽ അവരുടെ യജമാനൻ യജമാനത്വം പുലർത്തും. ഓ യേശുവേ, കണ്ണുകൾ അടച്ച് നമുക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഒന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ
നെഞ്ചിൽ